सुनील से कुरियन पराुमी वीटम रंग कुे दत्कोड़े पर आक्ष रूप कबिप्च परा वूर्काव स्वदेश दंपति सुनील सी कुरियन पण वांगे क्राइमब्रांच अन्वेषण बोध्यु जीवन कुमार चेर विशद जीवन विवर अंजु इन समर्पित कस्टडी कस्टडी अपेक्षा कूड़ा क्यों विशद आनी कोर वट्टियूर्काव स्वदेशीय वीटम्म मगाय प्रिय आर लक्ष रूप सुनील कुरियन संघ चेर वांगि पटी परा उयर्द रूप सुनील कुरियन शिशुक्षेम समि जनरल सेक्रेटरी आई भार्यम भर्ता आर लक्ष वांग परा इवर कुटे नल्काम पर तटिप्ती रूल पण रोड़ रु लक्ष रूप ऋपूम अद वाले प्रधानपेट नक्ष रूप इन पण नल्ग्य चेक वा क्रैमब्राचि अन्वेषण बोध्यूरते और एन आर ई व्यवसाय पकल इत क्रमरहित कुटिए नल्कि आक्षेप उयर् पश्चात अशेमानी परा कूड़ी इयर् आक्ष तंग वांगी शेष रु लक्ष मड़क बाकी नाल लक्ष इवे तर प्रधानमंत्री परा शिशुक्षेम समि आरोप सरकार करोप कूड़ा चेरीवे क्रैमब्राचि अन्वेषण ऋपट कम शिशुक्षेम समि कुछ दत्कोड़क व्यक्त मानदंडे पाल पलपुर सुनील कुरियन चेबंदी अन वाली व्यापक अहिमति इन പൊതു ആരോപണവും വിലയിരുത്തലും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ആരോപണവുമായി വീട്ടമ്മ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അഞ്ജു ശരി വ്യക്തമാണ് സുനിൽ സി കുര്യനെതിരെ പരാതിയുമായി വീണ്ടും വീട്ടമ്മ രംഗത്ത് വന്നിരിക്കുകയാണ് വിവരങ്ങളാണ് ജീവൻ കുമാർ നൽകിയത് സ്ത്രീപീഡന കേസിൽ എം വിൻസെന്റ് എംഎൽഎയ്ക്ക് ജാമ്യമില്ല നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് വിശദാംശങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ് റിനു എന്തൊക്കെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് അഞ്ചു പ്രധാനമായും കോടതി നിരീക്ഷിച്ചത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിവെക്കുന്ന രീതിയിലായിരുന്നു അതായത് വിൻസെന്റ് എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിലെ വലിയൊരു നേതാവാണ് ഒപ്പം എംഎൽഎ ആണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ബന്ധങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജാമ്യത്തിൽ പുറത്തു ഇറങ്ങി കഴിഞ്ഞാൽ അതായത് ഇരയുടെ ജീവനെ തന്നെ ഭീഷണിയാകും എന്നുള്ള തരത്തിലായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഇത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു കോടതി അതുകൊണ്ട് തന്നെ ജാമ്യം ഈ ഒരു ഒറ്റ വാദം മുഖം വിലയിരുത്തിക്കൊണ്ട് ജാമ്യം ഇല്ല എന്ന് ജാമ്യം തള്ളുകയായിരുന്നു തുടർന്ന് നിലവിലെ റിമാൻഡ് കാലാവധി റിമാൻഡ് 14 ദിവസത്തെ നേരത്തെ തന്നെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഈ റിമാൻഡ് തുടരും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരുന്നത് ഒപ്പം നിലവിലെ പ്രാദേശിക തലത്തിലുള്ള തലത്തിലുള്ള സംഘർഷങ്ങളും കണക്കിലെടുക്കുന്നു ഇന്നലെയും മിനിയാന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നെയ്യാറ്റിൻകരയിൽ വലിയ രീതിയിലുള്ള വിപ്ലവം തന്നെയായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജാമ്യം നൽകാനാവില്ല എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ എത്തിച്ചേരുകയായിരുന്നു ഒപ്പം പ്രോസിക്യൂഷൻ വാദി പ്രതിഭാഗത്തു നിന്നും ഫോൺ കോളുകളുടെ ഡീറ്റെയിൽസുകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു നേരത്തെ പുറത്തു വന്നതുപോലെ തന്നെ 128 കോളുകളാണ് ഇദ്ദേഹം ഇരയെ വിളിച്ചിരിക്കുന്നത് ഇതിൽ ഒരു കോള് മാത്രമാണ് ഒരു കോള് മാത്രമാണ് 3 മിനിറ്റിൽ കൂടുതൽ മുന്നോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം സാധാരണക്കാരെ വിളിക്കുന്നത് പോലെയുള്ള ഫോൺ കോൾ തന്നെ ആയിരുന്നു ഇവിടെയും വിളിച്ചു എന്നുള്ള രീതിയിലുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉന്നയിച്ചത് എന്നാൽ ഇത് കോടതി ചെവിക്കൊള്ളാൻ തയ്യാറായില്ല അത്തരത്തിൽ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ജാമ്യം നിഷേധിക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം ഒരു ദിവസത്തെ വൈകുന്നേരം 3 മണിക്ക് ഒരു ദിവസത്തെ കസ്റ്റഡിക്കാണ് പോലീസ് വിട്ടത് 5 ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത് ഈ കസ്റ്റഡി കാലാവധി തീർന്നത് ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് അതുകൊണ്ട് തന്നെ ഏകദേശം 2:30 കൂടി തന്നെ കോടതിയിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചു തുടർന്ന് പ്രാരംഭ നടപടികൾ കേട്ടതിനു ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യുന്നതായി കോടതി അറിയിച്ചത് അഞ്ജു ശരി വ്യക്തമാണ് വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്
दिलीप കാവ്യയുമായി അടുത്ത സൗഹൃദമുള്ള യുവനടിയെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. നടി ആക്രമണത്തിനിരയായ സംഭവത്തിനു ശേഷം ഈ യുവനടിയുടെ അക്കൗണ്ടിലേക്ക് വൻതുക നിക്ഷേപിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. ദിലീപിന്റെ തന്ന പോലീസ് സംശയിക്കുന്ന ബിനാമി അക്കൗണ്ടിൽ നിന്നാണ് പണം അയച്ചതെന്നും കണ്ടെത്തി. കാവ്യ ഇന്നലെ ചോദ്യം ചെയ്തതിൽ ഇതുസംബന്ധിച്ച ചില നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചു. യുവനടിയുടെ സംശയകരമായ ചില സാമ്പത്തിക ഇടപാടുകൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട ശേഷം ഈ യുവനടിയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ നിക്ഷേപിച്ചതായി കണ്ടെത്തി. ദിലീപിന്റെ ബിനാമി അക്കൗണ്ട് എന്ന് പോലീസ് സംശയിക്കുന്ന അക്കൗണ്ടിൽ നിന്നാണ് പണം നിക്ഷേപിക്കുന്നതെന്നും കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് യുവനടിയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. ഈ നടിയും ദിലീപും കാവ്യയും അടുത്ത സുഹൃത്തുക്കളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനി അറസ്റ്റിലായ ശേഷം ദിലീപും സംഘവും അമേരിക്കൻ പര്യടനം നടത്തിയിരുന്നു. ഈ സംഘത്തിലും ഈ യുവനടിയെ ദിലീപ് ഉൾപ്പെടുത്തി. ദിലീപിനൊപ്പം മൂന്ന് ചിത്രങ്ങളിൽ മാത്രമേ നടി അഭിനയിച്ചിട്ടുള്ളൂ. എന്നാൽ അടുത്തിടെ ചിത്രീകരണം ആരംഭിച്ച രണ്ട് ചിത്രങ്ങളിൽ ഈ നടിക്ക് പ്രധാന വേഷങ്ങൾ ലഭിച്ചു. ദിലീപിന്റെ അറസ്റ്റോടെ ഈ രണ്ട് ചിത്രങ്ങളുടെയും ചിത്രീകരണം മുടങ്ങിയിരിക്കുകയാണ്. പൾസർ സുനിയുടെ കത്തിൽ പരാമർശിക്കുന്ന ചിത്രമായ സൗണ്ട് തോമയിലും ഈ നടി പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. പോലീസ് ഗൗരവത്തോടെ കാണുന്ന മറ്റൊരു കാര്യം ഈ നടിയും കാവ്യയും തമ്മിൽ അടുത്തിടെ നടത്തിയ ഒരു രഹസ്യ കൂടിക്കാഴ്ചയാണ്. ദിലീപ് അറസ്റ്റിലായതിന് ശേഷം മൂകാംബികയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. ഇക്കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യലിൽ യുവനടി വിശദീകരിക്കേണ്ടി വരും. പ്രധാനമായും അസ്വാഭാവികമായ രീതിയിൽ അക്കൗണ്ടിലെത്തിയ പണത്തെക്കുറിച്ചാവും നടിക്ക് വിശദീകരിക്കേണ്ടി വരിക. പോലീസ് സ്റ്റേഷനിലേക്കോ പോലീസ് ക്ലബിലേക്കോ വിളിച്ചു വരുത്താതെ മറ്റെവിടെയെങ്കിലും വെച്ച് രഹസ്യമായി മൊഴിയെടുക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ കൊച്ചി. 2013 ഗൂഢാലോചനയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്ന് കാവ്യ മാധവൻ. ചോദ്യം ചെയ്യവേ അന്വേഷണ ഉദ്യോഗസ്ഥരോടാണ് കാവ്യയുടെ പ്രതികരണം. എന്നാൽ ഏതാനും വർഷം മുമ്പ് നടന്ന വിദേശ പര്യടനത്തിനിടെ നടിയും ദിലീപും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി അറിയാമെന്നും കാവ്യ മൊഴി നൽകി. ആവശ്യമെങ്കിൽ കാവ്യയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് എസ് പി എ വി ജോർജ് പറഞ്ഞു. ഇന്നലെ രാവിലെ 11 മുതൽ 5 വരെ ആലുവയിലുള്ള ദിലീപിന്റെ തറവാട്ടിൽ വെച്ചാണ് കാവ്യ മാധവനെ ചോദ്യം ചെയ്തത്. നടിയെ ആക്രമിച്ചതിന് ശേഷം ദൃശ്യങ്ങൾ പകർത്തിയ ഫോണും മെമ്മറി കാർഡും കാവ്യയുടെ കാക്കനാട്ടുള്ള ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ ഏൽപ്പിച്ചുവെന്നാണ് പൾസർ സുനിയുടെ മൊഴി. ഇതേക്കുറിച്ച് കാവ്യയോട് ചോദിച്ചെങ്കിലും പൾസർ സുനിയെ തനിക്കറിയില്ലെന്നായിരുന്നു കാവ്യയുടെ മറുപടി. നടിയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും കാവ്യ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ദിലീപും മഞ്ജുവുമായും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളോടും കാവ്യ പ്രതികരിച്ചില്ല. എന്നാൽ ഏതാനും വർഷം മുൻപ് നടന്ന വിദേശ പര്യടനത്തിനിടെ നടിയും ദിലീപും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി അറിയാമെന്നും കാവ്യ മൊഴി നൽകി. ആവശ്യമെങ്കിൽ കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് റൂറൽ എസ് പി എ വി ജോർജ് പറഞ്ഞു. കാവ്യ മാധവനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, മൊഴി രേഖപ്പെടുത്തുന്നു, ഇൻവെസ്റ്റിംഗ് ടീം ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്യും. കേസിന്റെ ആവശ്യം കാവ്യയുടെ അമ്മ ശ്യാമളയെയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. ഇരുവരുടെയും മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയാൽ വീണ്ടും ചോദ്യം ചെയ്ത ശേഷം നിർണായക നടപടിയിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കൊച്ചി. നിലപാട് മാറ്റാതെ അത്ലറ്റിക്സ് ഫെഡറേഷൻ. പി യു ഛേത്രയ്ക്ക് യോഗ്യത ഇല്ലാത്തതിനാലാണ് അവസരം നിഷേധിച്ചതെന്ന് ഫെഡറേഷൻ വ്യക്തമാക്കി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകിയ മറുപടിയിലാണ് ഫെഡറേഷന്റെ വിശദീകരണം. അത്ലറ്റിക്സ് ഫെഡറേഷൻ കനിഞ്ഞാൽ ഇപ്പോഴും ചിത്രയ്ക്ക് അവസരം ലഭിക്കും. എന്നാൽ നിലപാടിൽ മാറ്റമില്ലെന്ന് അറിയിച്ചതോടെ ചിത്രയുടെ സാധ്യത വീണ്ടും പ്രതിസന്ധിയിലായി. പി യു ചിത്ര ഒഴിവാക്കിയതിൽ പങ്കില്ലെന്ന് പി ടി ഉഷ. സെലക്ഷൻ കിട്ടാത്തതിൽ ദുഃഖമുണ്ടെന്നും സെലക്ഷൻ കമ്മിറ്റിയിൽ താൻ അംഗമല്ലെന്നും വിവാദമല്ല വിജയമാണ് ആഘോഷിക്കേണ്ടതെന്നും പി ടി ഉഷ കൂട്ടിച്ചേർത്തു. ലണ്ടനിൽ നടക്കാനിരിക്കുന്ന ലോക അത്ലറ്റിക് മീറ്റിൽ നിന്ന് ഏഷ്യൻ സ്വർണ്ണ മെഡൽ ജേതാവ് പി യു ചിത്രയെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടി പറയാനായിരുന്നു പി ടി ഉഷയുടെ വാർത്താ സമ്മേളനം. ചിത്രയടക്കം ഒഴിവാക്കപ്പെട്ട 3 മീറ്റിലുണ്ടാവണമെന്നായിരുന്നു തന്റെ അഭിപ്രായം. എന്നാൽ ഏഷ്യൻ മീറ്റിന് ശേഷം നടന്ന ഗുണ്ടൂരിലെ മത്സരത്തിൽ ചിത്ര പരാജയപ്പെട്ടു. ക്വാളിഫിക്കേഷൻ മാർക്കിനടുത്തെത്താൻ ഏഷ്യൻ മീറ്റിലും സാധിച്ചിട്ടില്ല. സ്ഥിരതയില്ലാത്ത പ്രകടനം ചിത്രയ്ക്ക് തിരിച്ചടിയായി. അതാണ് സെലക്ഷൻ കമ്മിറ്റി പരിഗണിച്ചത്. താനൊരിക്കലും സെലക്ഷൻ കമ്മിറ്റി അംഗമായിട്ടില്ലെന്നും ഇപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് നിരീക്ഷക എന്ന നിലയിലാണെന്നും ഉഷ പറഞ്ഞു. വിവാദമല്ല വിജയമാണ് ആഘോഷിക്കേണ്ടത്. ഒരു ഒബ്സർവർ എന്നുള്ള നിലയിൽ ഒബ്സർവറിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയ അവസരത്തിൽ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു സൈഡിൽ ഞാനും ഇരുന്നിട്ടുണ്ട്. അതിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലക്ഷൻ കിട്ടിയ സെലക്ടഡ് ഈ നോംസിന്റെ ഉള്ളിൽ നിന്നിട്ട് സെലക്ഷൻ അർഹതപ്പെട്ട കുട്ടികളെ ആരെയും തഴയുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സൈഡിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. 3 ടീമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ടീം സെലക്ഷൻ കിട്ടാതെ പോയാൽ നിങ്ങളെക്കാൾ ഏറെ സ്പോർട്സിൽ നിന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്.
യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ അത്ലറ്റിക് ഫെഡറേഷന് അധികാരമുണ്ട്. ടിൻഡുവിനടക്കം ഇത്തരം മാറ്റം കൊണ്ട് മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ കുറ്റവും തന്റെ നിലയിലിടുന്ന അവസ്ഥ വേദനിപ്പിക്കുന്നതായും ഉഷ വികാരാതീതയായി പറഞ്ഞു. ഈ വിഷയത്തിൽ സംസ്ഥാന കായികമന്ത്രി വരെ തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മന്ത്രിയോട് പറഞ്ഞതായും ഉഷ പറഞ്ഞു. എത്ര വിവാദമുണ്ടായാലും ലക്ഷ്യം നേടും വരെ കായികരംഗത്ത് തുടരുമെന്നും പി ടി ഉഷ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എറണാകുളം കുറുമാളൂർ പഞ്ചായത്തിൽ ദിലീപ് ഭൂമി കയ്യേറിയതായി പ്രാഥമിക റിപ്പോർട്ട്. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കളക്ടർക്ക് നൽകി പറവൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. വിശദാംശങ്ങൾ സിബി സി ജോസഫ് നൽകും. സിബി ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് ഉൾപ്പെടെയുള്ള കയ്യേറ്റം നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു കയ്യേറ്റത്തിന്റെ കഥകൾ കൂടി പുറത്തുവരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അഞ്ചു വടക്കൻ പറവൂരിലെ കരുമാനൂലാണ് ഒരേക്കറിലധികം പുറമ്പുക്ക് ഭൂമി ദിലീപ് കയ്യേറിയതായും അതിൽ 30 കയ്യേറിയതായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ആ പ്രദേശത്ത് കൊടി നാട്ടുകയും ചെയ്തിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇവിടെ ഭൂമി കയ്യേറിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവിടെ ദിലീപിന്റെയും മഞ്ജുവിന്റെയും പേരിൽ 8 വർഷം മുമ്പാണ് കരുമാനൂർ കാരക്കാദൂരത്തിൽ 2 ഏക്കറോളം സ്ഥലം വാങ്ങിയത്. ഇതിൽ 30 സെന്റിലധികം ഭൂമി പുറമ്പോക്കാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് നൽകുകയും ജില്ലാ കളക്ടർ ഈ ഭൂമി നാളെ അളന്ന് തിട്ടപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെ 10:30 ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. ഇതിൽ ചുറ്റുമതിൽ സർക്കാർ അന്ന് UDF സർക്കാരിന്റെ ഭരണകാലത്ത് സർക്കാർ വക ചെലവിൽ ചുറ്റുമതിൽ നിർമ്മിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെതിരെയും അന്ന് ഇടതുപക്ഷ സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കാര്യമെല്ലാം തന്നെ നാളെ പരിശോധിക്കും. എന്തായാലും നാളെ രാവിലെ ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വില്ലേജ് ഓഫീസർ തഹസിൽദാർക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ അളന്ന് തിട്ടപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെയോടെ ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. അഞ്ജു. ശരി, വ്യക്തമാണ്. സിബിയാണ് വിവരങ്ങൾ നൽകിയത്. സിപിഐഎമ്മിന്റെ 22-ാം പാർട്ടി കോൺഗ്രസ് ഹൈദരാബാദിൽ നടക്കും. ദില്ലിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് വേദി നിശ്ചയിച്ചത്. എം സന്തോഷ് അതിനു മുമ്പ് വാക്കുകളിലേക്ക്. The state committee also met and reiterated the proposal and asked the central committee to reconsider their opinion. This was discussed in the central committee. And all of you are aware, I think it was on the 30th of April, when for the first time in a media interaction, I said I am not going to be a candidate seeking the third term because the party's norms are not more than 2 terms in the Rajya Sabha. But since the state committee said that they wanted the central committee to reconsider, and Bengal is an important state committee for the CPI, so the central committee reconsidered that issue, discussed that issue, and reiterated the same decision. സന്തോഷ് തരും കൂടുതൽ വിവരങ്ങൾ. സന്തോഷ്, എന്തായാലും രണ്ടു ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന പാർട്ടി തീരുമാനം, അതാണിപ്പോൾ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അഞ്ചു, 3 ദിവസമായി ദില്ലിയിൽ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം നിരവധി സുപ്രധാന വിഷയങ്ങളാണ് പരിഗണിച്ചത്, പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത്. അതിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള അധികഭാരം അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാണ് CPIM ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് കാർഷിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പ്രധാന പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് CPIM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. August 15 മുതൽ 31 വരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. കാർഷിക കടങ്ങൾ എഴുതി തള്ളുക, കാർഷിക പ്രതിസന്ധി പരിഹരിക്കുക, കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുക തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും പ്രക്ഷോഭം. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചരക്ക് സേവന നികുതി ജനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിച്ച
നടപടിയാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ജി എസ് ടി കോർപ്പറേറ്റുകൾക്ക് സഹായകരമാകുന്ന തരത്തിലും സാധാരണ ജനങ്ങൾക്കും ചെറുകിട കച്ചവടക്കാർക്കും വലിയ ജീവിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ നികുതി ഘടന പരിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കണമെന്നാണ് ഇപ്പോൾ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആധാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ആധാർ ജനങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണെന്നുള്ള ചർച്ച ഉയർന്നു വരുന്നുണ്ട്. പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കാനായി പ്രത്യേക നിയമനിർമ്മാണം വേണമെന്നുള്ള ഒരു ആവശ്യം സി പി ഐ എം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്യത്ത് ഗോരക്ഷയുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളും ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഗോരക്ഷാ സേനയെ നിരോധിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം വേണമെന്നാണ് സി പി ഐ എം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചില സംഘടനാപരമായ കാര്യങ്ങളും കേന്ദ്ര കമ്മിറ്റി പരിശോധിച്ചു. അതിലൊന്ന്, സീതാറാം യെച്ചൂരി പശ്ചിമബംഗാളിൽ നിന്നും വീണ്ടും രാജ്യസഭയിലേക്ക് എത്തണമെന്നുള്ള പശ്ചിമബംഗാൾ ഘടകത്തിൻ്റെ ആവശ്യമാണ് ചർച്ച ചെയ്തത്. ഈ ആവശ്യം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചില്ല. രണ്ട് തവണ മത്സരിച്ചതും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി സഖ്യമോ ധാരണയോ വേണ്ടതില്ല എന്ന പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനവും എല്ലാം പരിഗണിച്ചുകൊണ്ട് യെച്ചൂരി വീണ്ടും രാജ്യസഭയിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കെ ഇമാമൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കെ ടി ഈപ്പന്റെയും കുഞ്ഞം അമ്മയുടെയും മകനായി ജനിച്ച കെ ഇമാമൻ അവിവാഹിതനാണ്. സമകാലിക വിഷയങ്ങളിൽ ഗാന്ധിയൻ മാർഗത്തിലൂടെ ഒറ്റയാൾ സമരം കൊണ്ട് സുപരിചിതൻ കൂടിയാണ് അദ്ദേഹം. മുഖ്യമന്ത്രി അടക്കം നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷം കുന്നുകുഴിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം നാളെ ഉച്ചയ്ക്ക് 2 ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. കെ ഇമാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. കെ ഇമാമൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ ജീവിതാവസാനം വരെ കാത്തുസൂക്ഷിച്ച ഗാന്ധിയനാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രധാനിയാണ് ശ്രീ കെ ഇമാമൻ. അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്തയാണ് ഇപ്പോൾ കേൾക്കാനിടയായത്. തീർത്തും ഒരു ഗാന്ധിയനായി ജീവിതം നയിച്ച കെ ഇമാമൻ്റെ നിര്യാണത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ബി ജെ പിയുടെ അഴിമതി കഥകൾ തുറന്നുകാട്ടുന്ന വിവാദ കത്തിനെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വം രഹസ്യ അന്വേഷണം ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് അഴിമതിയുടെ പേരിൽ കളങ്കിതമായ ബി ജെ പി നേതൃത്വത്തിന് തിരിച്ചടിയായിരിക്കുന്ന കത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് കുമ്മനം രാജശേഖരനാണ് അന്വേഷണത്തിന് നേതാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ പല സംഘടനാ രഹസ്യങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്ന പാർട്ടി സംസ്ഥാന നേതാക്കളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതേസമയം പാർട്ടി നടപടികൾക്ക് നിരവധി തവണ വിധേയനായ ആർ എസ് വിനോദിനെ സഹകരണ സെൽ കൺവീനറാക്കിയതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ പോര് രൂക്ഷമായിട്ടുണ്ട്. ബി ജെ പി നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോളേജ് കോഴഴിമതി പാർട്ടിക്കുള്ളിലും പാർട്ടി മണ്ഡലം കമ്മിറ്റികളിലും ചൂടേറിയ ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വിവാദ കത്ത് പുറത്തുവന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടി നേതൃത്വം, തലകുനിച്ച് പ്രവർത്തകർ, പൊതുസമൂഹത്തിൽ എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന നേതാക്കൾക്ക് കത്ത് ലഭിച്ചത്. സംസ്ഥാന നേതാക്കളുടെ പേര് പറയാതെ വ്യക്തമായ സൂചനകൾ നൽകുന്ന കത്തിൽ കോടികളുടെ അഴിമതിക്കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ആരോപണ വിധേയർക്കെതിരെ കർശന നിലപാടെടുത്തില്ലെങ്കിൽ ബൂത്ത് തലം മുതൽ സേവ് ബി ജെ പി ഫോറം എന്ന ബദൽ സംവിധാനം മുളവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ കൊയ്ത്ത് നിർബാധം തുടരുന്നുവെന്നും പറയുന്ന വിവാദ കത്ത് വലിയ കോളിളക്കമാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂനിന്മേൽ കുരുപോലെയായ കത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് പാർട്ടി അധ്യക്ഷൻ രഹസ്യാന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തന്റെ വിശ്വസ്തനായ സഹപ്രവർത്തകനെയാണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടി പ്രതിക്കൂട്ടിലായി പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേറ്റിരിക്കുന്ന സമയത്ത് പുറത്തുവന്ന ഈ കത്ത് എതിരാളികൾക്ക് ആയുധം കൊടുത്തതുപോലെയായെന്നും കുമ്മനം വിലയിരുത്തി. പാർട്ടി സംഘടനാ രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരും ഇപ്പോൾ കുമ്മനത്തിന്റെയും ആർ എസ് എസ് നേതാക്കളുടെയും നിരീക്ഷണത്തിലാണ്. എന്നാൽ ഭാവിയിൽ ബി ജെ പിയുടെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് വിവാദ കത്തിന്റെ സൃഷ്ടാവെന്നാണ് ആർ എസ് എസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതേസമയം പാർട്ടിയിൽ നിരവധി തവണ നടപടിക്ക് വിധേയനായ ആർ എസ് വിനോദിനെ സഹകരണ സെൽ കൺവീനറാക്കിയത് ആരാണെന്ന ചോദ്യവും ബി ജെ പിയിൽ പുകയുകയാണ്. ഇതിൽ കുമ്മനത്തിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ലെന്നാണ് വി മുരളീധര പക്ഷത്തിന്റെ വാദം. സുനിൽ അരിമാനൂർ,
ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കാസർഗോഡ് ആസ്ഥാനമായ കേരള കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരം കൂടുതൽ ശക്തമാകുന്നു. ഹോസ്റ്റൽ സൗകര്യം ആവശ്യപ്പെട്ടാണ് ഒരാഴ്ചയിലേറെയായി വിദ്യാർത്ഥി സമരം തുടരുന്നത്. സമരക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ച SFI ക്യാമ്പസിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഹോസ്റ്റൽ സൗകര്യവും ക്ലാസ് മുറികളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ആസ്ഥാനമായ കേരള കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടുവെങ്കിലും പ്രശ്നപരിഹാരത്തിന് അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയില്ല. 50% സീറ്റുകൾ വർദ്ധിപ്പിച്ചുവെങ്കിലും അതിനനുസൃതമായ പഠന ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ അധികൃതർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല പഠിപ്പുമുടക്ക് സമരം ആരംഭിച്ചത്. കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രക്ഷോഭത്തിലാണ്. സമരം തുടങ്ങിയതോടെ അനിശ്ചിതകാലത്തേക്ക് ക്യാമ്പസ് അടച്ചുപൂട്ടുകയാണ് അധികൃതർ ചെയ്തത്. പ്രശ്നപരിഹാരമുണ്ടാകും വരെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ SFI പിന്തുണയ്ക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി NVജിൻ പറഞ്ഞു. MPമാർക്ക് കൊടുത്ത വാക്ക് പോലും പാലിക്കുന്നതിന് വേണ്ടി ഈ ജാവദ്കർ പോലുള്ള കേന്ദ്രമന്ത്രിമാർ തയ്യാറാകുന്ന വിഷയം നിൽക്കുകയാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ BJPയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ സഹായത്തോടുകൂടി അഴിമതിക്ക് കളമൊരുക്കുക മാത്രമാണ് ഇവിടുത്തെ വൈസ് ചാൻസലറായാലും ഇവിടുത്തെ അധികാരികളായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളിടത്താണ് ശക്തമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് SFI പ്രവർത്തകർ ക്യാമ്പസിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ MVജിൻ ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥികളും ഈ കൂട്ടായ്മയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.